students, okay, exam ഒക്കെ അടുത്ത് വരികയാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് റിവിഷൻ ഭാഗത്തിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾ അന്ന് പഠിച്ച് നോട്ട് എഴുതി മടക്കി വെച്ചതായിരിക്കും, പിന്നെ ടെസ്റ്റ് പേപ്പറിനകത്തൊക്കെ നോക്കി കാണും. അന്നേരം നമുക്ക് ഒന്നും കൂടി പഠിക്കാൻ തുടങ്ങിയത്. നമ്മുടെ എക്സാം അടുത്ത് വരികയാണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, നമ്മൾ അഞ്ചാമത്തെ പാഠമാണ് ഏതാണ്? ഉഴവന്ന് വിളിച്ചപ്പോൾ. ഉഴവന്ന് വിളിച്ചപ്പോൾ എന്തായിരുന്നു ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചേ. എന്താണ് പ്രളയം? അതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളാണ് നമുക്ക് ഒരുപാട് ഉണ്ടാകുന്നത്. എന്താണ് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഇപ്പോൾ നമുക്ക് ഈ ഭൂമി മൊത്തത്തിലാകെ ആടി ഉലഞ്ഞു നിൽക്കുന്നതാണ്? എന്ത്? നമ്മുടെ കൊറോണ അല്ലേ. അതുമൊക്കെ എന്താണ്? ഒരു പ്രകൃതി ദുരന്തം തന്നെയാണ്. കൊറോണയും എല്ലാം ഒരു പ്രകൃതി ദുരന്തമായിരിക്കുകയാണ്. അപ്പം നോക്കിക്കേ, അപ്പോഴെന്താണ് ആ മനുഷ്യ മനസ്സിനെ, പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യ മനസ്സിനെ എങ്ങനെയാണ് ഭയപ്പെടുത്തുന്നത് എന്ന് ഈ കഥ നമുക്ക് കാണിച്ചു തരും. നമ്മൾ പഠിച്ച് കഴിഞ്ഞ ഭാഗമാണിത്. എന്താണ്? ഒരു കുട്ടിയുടെ, ഇന്നത്തെ കുഞ്ഞുണ്ടല്ലോ, ആ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് അല്പാൽപമായി ഭയം കടന്നു വരുന്നതിൻ്റെ ഒരു ക്രമാനുഗതമായിട്ടുള്ള ഒരു ചിത്രമാണ് ഈ കഥ വിവരിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് പയ്യെ 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 ഭയം കടന്നു കയറുന്നതിൻ്റെ ഒരു ക്രമാനുഗതമായിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണ് ഈ കുഞ്ഞെന്താണ്? മഴയെ എന്താണ് അഗാധമായിട്ട് സ്നേഹിക്കുന്ന കുട്ടിയായിരുന്നു. ഇവിടെ എന്താണ് മഴയുടെ മറ്റൊരു മുഖം ഉൾക്കൊള്ളാനാകാത്ത ഒരു വൈവിധ്യവും ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ്? കുഞ്ഞിന് മഴ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ആ കുഞ്ഞിനിപ്പോൾ മഴയെ കുറിച്ച് കഴിഞ്ഞാൽ എന്താണ്? ഭയമാവുകയാണ്. ആ ഒരു മനസ്സിൻ്റെ ഒരു വൈവിധ്യവും നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ വ്യക്തമാകുന്നുണ്ട്. എന്താണ് ആ മഴയിൽ ഇങ്ങനെ പെയ്യുകയാണ്? എന്താണ് ഇടം മുറിയാതെ പെയ്തു നിറയുകയാണ്. ചിലപ്പോഴെന്താണ് ഭൂമി ആകാശം കൂടി തൊടാൻ എന്ന പോലെ അടുത്ത് വരികയാണ്. ചില സന്ദർഭങ്ങളിൽ ഭൂമിയും ആകാശം ഭൂമിയും അടുത്ത് വരികയാണ് നമുക്ക് അടുത്ത് തൊടാൻ എന്ന പോലെ അടുത്ത് വരും. അപ്പോഴെന്താ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെന്താണ് മഴയുടെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഇരമ്പൽ മാത്രം, മഴയുടെ ചെറിയ ഇരമ്പൽ മാത്രം നമുക്കപ്പോൾ കേൾക്കാറുള്ളൂ. പിന്നെന്താണ് ആ എന്തോ വലിയ നാശത്തിനാണ് മഴ ഇങ്ങനെ പെയ്യുന്നതെന്ന് ആരാ പറയുന്നേ? മുത്തശ്ശി പറയുകയാണ് കേട്ടോ. എന്താണ് മുത്തശ്ശിയുടെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു മഴ എപ്പോഴാണ് പോയത്? പണ്ടൊരിക്കലും ഇങ്ങനെ ഒരു മഴ പെയ്തിട്ടേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. അതെന്താണ്? മുത്തശ്ശിക്ക് വലിയ മുത്തശ്ശിനെ നഷ്ടമായ ദിവസങ്ങളാണ്. അതല്ലേ പറ്റിയാണ് ഈ പറയുന്നത്. എന്താണ് പതിനാറ് രാത്രിയും പതിനാറും പകലും തുള്ളി തോരാതെ മഴ നിന്നങ്ങ് പെയ്തു. ഇത്രയാണ് പതിനാറ്, അതായത് രണ്ടാഴ്ചയിൽ കൂടുതൽ തുള്ളി തോരാതെ നിന്ന് മഴ പെയ്തു. പതിനാറ് പകലും പതിനാറ് രാത്രിയിൽ നിന്ന് മഴ തുടർച്ചയായിട്ട് പെയ്തു. എന്താണ് ആ 99 വെള്ളപ്പൊക്കം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? 99 വെള്ളപ്പൊക്കം എന്നാണ് ആ ഒരു മഴയെ അറിയപ്പെടുന്നത്. പിന്നെന്താണ് ആ അന്നൊരു പാതിരാത്രിയിൽ, ആ ഒരു 16 ഒരു പാതിരാത്രിയിൽ മുത്തശ്ശിയുടെ, വലിയ മുത്തശ്ശിയുടെ കൂടെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉരുള് പൊട്ടി ഒഴുകി വന്ന മലവെള്ളപ്പാച്ചിന് വീടിൻ്റെ കുത്തി ഒഴുകിയതും പോയി. മഴവെള്ളപ്പാച്ചിന് മഴ ഉരുൾ പൊട്ടി ഇങ്ങനെ വന്നപ്പോൾ അതിനകത്തേക്ക് ഒഴുകി വീടിൻ്റെ കുറേ ഭാഗമൊക്കെ പോയി. എന്താണ് തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങുകയായിരുന്ന വന്യമുത്തശ്ശിനെ പിന്നെ അതിനുശേഷം ആരും കണ്ടിട്ടില്ല. ഇപ്പോഴാണ് വന്യമുത്തശ്ശന് എന്ത് സംഭവിച്ചു? വന്യമുത്തശ്ശൻ ആ മലവെള്ളം വാച്ചിനകത്ത് പെട്ട് ഒഴുകിപ്പോയി. നോക്കിയേ, ആ അന്നത്തെ അന്നത്തെ കാര്യമൊക്കെ പറയുമ്പോൾ എന്താണ് വന്യമുത്തശ്ശിയുടെ മുഖത്തെ ഒരു ഭാവം കാണേണ്ടത് തന്നെയാണ്. പ്രത്യേക ഭാവം വന്നിട്ട് നിറയെ പേടിച്ച് പേടി സങ്കടമൊക്കെ വന്നിട്ടൊക്കെ വല്ലാത്ത ഭാവത്തിലാവുകയാണ് മുത്തശ്ശിയുടെ മുഖം അന്നേരം. പിന്നെന്താണ് ആ തലച്ച് മഴയൊന്നാകെ ഒഴിച്ചു പോകുമ്പോൾ ചില മാത്രം മരിക്കുന്നത് എന്തുകൊണ്ടാവും? ആ കുഞ്ഞിൻ്റെ മനസ്സിലെ ചോദ്യങ്ങളാണ്. എന്നാലും മുത്തശ്ശിയോട് ആ ചോദ്യം ചോദിക്കണമെന്നുണ്ട്, പക്ഷേ ചോദിക്കാനുള്ള മനസ്സ് അനുവദിക്കുന്നില്ല. ഇനിയിപ്പോൾ അതുപോലെയൊക്കെ സംഭവിച്ചോ? മഴ എന്താ ഇങ്ങനെ അനുസരണയില്ലാത്ത അനുജനെ പോലെ ശാഖ്യം പിടിക്കുന്നത്? എന്താണ് മഴയെ എന്തുപോലെയാണ് കണക്കാക്കുന്നത്? അനുസരണയില്ലാത്തൊരു അനുജനെ പോലെയാണ് കണക്കാക്കുന്നത്. എന്താണ് അനുസരണയില്ലാത്ത അനുജനെ പോലെ? എന്തിനാണ് ഈ മഴ ഇങ്ങനെ ശാഖ്യം പിടിക്കുന്നത്? ആ മഴയെ നിയന്ത്രിച്ചു നിർത്താൻ ആരുമില്ലെന്നായോ? എന്താണ് ദൈവത്തിന് എല്ലാത്തിനും ആകുമെന്ന് മുത്തശ്ശി പറയാറുണ്ടല്ലോ. എല്ലാം അറിഞ്ഞിരുന്ന ദൈവം എന്തിനാ മഴ ഇങ്ങനെ കയറുരി വിടുന്നത്? എല്ലാം അറിയാം, എന്നിട്ട് ദൈവം എന്തിനാണ് ഇങ്ങനെ ഒന്ന് വഴക്ക് പറഞ്ഞു പോലും മഴയൊന്നും നിർത്താതെ എന്തിനാണ് കയറുരി വിട്ടിരിക്കുന്നത്? പിന്നെന്താണ് അവിടെ എന്താണ് അച്ഛൻ വരുമ്പോൾ എന്താണ് പറയുന്നത്? കവലയിലെ പാല
പറയുകയാണ് ഇതെന്താ ലോകാവസാനമോ ഉത്തരവെന്ന് പറയാതെ അച്ഛൻ അമ്മയെ പകച്ചു നോക്കുകയാണ് എന്നിട്ട് എന്താണ് ആ അച്ഛൻ്റെ ആ നോട്ടം കണ്ടപ്പോഴെന്താണ് ആ നോട്ടത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് നിർമ്മലിന് തോന്നി പിന്നെന്താണ് ആ മഴയോടെന്നും വല്ലാത്തൊരടുപ്പമായിരുന്നു നിർമ്മലിന് എന്താണ് മാനത്ത് നിറങ്ങി വരുന്ന ആയിരക്കണക്കിന് സൂചികൾ പോലെയാണ് മഴ പെയ്യുന്നത് ആ സൂചികൾ എന്താണ് നിലം തൊടുമ്പോൾ അത്രയും വെള്ളി കിണ്ണങ്ങൾ വരികയാണ് അവരെല്ലാം വെള്ളി കിണ്ണങ്ങൾ വരികയാണ് എന്നിട്ട് എന്താണ് കാലുകൊണ്ട് വെള്ളി കിണ്ണങ്ങളൊക്കെ തട്ടി തെറിപ്പിച്ച് പോകാൻ എന്ത് രസമാണെന്നൊക്കെ പറയുന്നില്ലേ എന്ത് രസം ചിലപ്പോഴൊക്കെ അമ്മയുടെ വക നല്ല സമ്മാനവും കിട്ടും ചീത്ത പറഞ്ഞിട്ട് ചെവി പിടിച്ച് വട്ടം കറക്കും ചീത്ത പറഞ്ഞിട്ട് ചെവി പിടിച്ച് ഇങ്ങനെ കറക്കി എടുക്കും എന്നിട്ട് എന്താണ് അമ്മയുടെ കണ്ണു വെട്ടിച്ച് മഴയുമായി കണ്ണാര പൊത്തി കളിക്കും മഴയെ കൈപിടിച്ച് ഓടാനും നടക്കാനും ഒക്കെ എന്ത് സുഖമാണ് പിന്നെന്താണ് മഴയിൽ ഒരു പാട്ട് കേൾക്കണമായിരുന്നെങ്കിൽ ഉറങ്ങാൻ നേരത്ത് ആ പാട്ട് കേട്ടാൽ എന്താണ് ഒരു താരാട്ട് പാട്ട് പോലെ തോന്നും കണ്ടോ എന്തൊരു രസമാണ് ആ മഴ പെയ്യുന്ന ഒരവസ്ഥ എന്നാലോചിക്കണം പിന്നെന്താണ് പെട്ടെന്ന് അച്ഛൻ്റെ ഫോൺ ശബ്ദിച്ചു എന്നിട്ട് എന്താണ് അച്ഛൻ എന്താണ് പറയുന്നത് ആ പുഴ നിറഞ്ഞ് പറമ്പിലെ വീടുകളിലേക്ക് വീടുകളുടെ മുറ്റത്തേക്ക് കയറി എന്നാണ് പറയുന്നത് എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് ആ മഴയെ പറ്റി കുഞ്ഞിന് വീണ്ടും ചിന്തകൾ വരികയാണ് മഴയുടെ കൂടെ കളിക്കുന്നതും രസിക്കുന്നതും മഴയുടെ മഴപ്പാട്ട് എന്ന് വരുന്ന പോക്കൂ പോക്കൂ മഴമുകിലേ പോക്കൂ ദൂരെ വരമേലേ വേറൊരു ദിവസം വന്നാട്ടെ പാപം നിർമ്മൽ കളിച്ചോട്ടെ എന്നൊക്കെ പാടത്തില്ലായിരുന്നോ എന്താണ് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു കറന്തും പോയി അല്ലേ ആ കറന്തും പോയി അപ്പോഴാകെ കൂടി പേടിച്ച് ഭയന്ന് എന്താണ് ഇപ്പോൾ മിന്നാമിന്നികൾ പോലെ അക്കരെ കത്തിക്കൊണ്ടിരുന്ന ലൈറ്റുകളെല്ലാം വിളക്കുകളെല്ലാം കറണ്ട് പോയപ്പോൾ എന്ത് വരുന്നു ആ വിളക്കെല്ലാം അടിഞ്ഞു പോയി അന്നൊരു മഴയുമാണ് തകർത്ത് പെയ്യുകയാണ് വല്ലാത്ത ഇരുട്ട് കൂടി 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 വന്നു പിന്നെന്താണ് ഇരുട്ടിൽ കണ്ണ് കാണാൻ പറ്റുമോ ആവോ എന്നൊക്കെ ആ കുഞ്ഞ് ചിന്തിക്കുകയാണ് ആ കുഞ്ഞ് നിർമ്മൽ അതൊക്കെ ഓർക്കുകയാണ് അപ്പോഴെന്താണ് ഇവിടെ നിന്ന് ഒരു നിലവിളി ഉയർന്നു രക്ഷിക്കണേ എന്നുള്ള ഒരു നിലവിളി ഉയരുകയാണ് പറമ്പിലെ വീടുകളാകെ മുങ്ങിത്തുടങ്ങിയിരിക്കുന്നു ആ പറമ്പിലുള്ള വീടുകളെല്ലാം ഏകദേശം മുങ്ങിത്തുടങ്ങിയിരിക്കുന്നു ദൈവമേ അച്ഛൻ ഓർത്തും എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പുറപ്പെട്ട അച്ഛൻ ഓർത്തും എടുത്ത് ആ ബഹളം കെട്ടുന്നതുകൊണ്ട് പോകാൻ വേണ്ടി പുറപ്പെട്ടപ്പോഴെന്താണ് അമ്മ അച്ഛനെ എന്തെങ്കിലും തടഞ്ഞു നിങ്ങൾ എങ്ങോട്ടാണ് ഇപ്പുറപ്പാട് ഇപ്പോഴൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛനെ ആര് തടഞ്ഞു അമ്മ തടഞ്ഞു ഈ ആ കരച്ചിൽ കേട്ട് ഞാൻ എങ്ങനെ ഇവിടെ സ്വസ്ഥമായിട്ടിരിക്കുമെന്ന് പറഞ്ഞ അച്ഛൻ വിഷമിക്കുകയാണ് അപ്പോഴെന്താണെന്ന് പറയും നിങ്ങൾ ആ ഫോൺ എടുത്ത് പുഴയറമ്പിലെ കണ്ണാരേട്ടനെ ഒന്ന് വിളിക്കുമെന്ന് പറയുമ്പോഴത്തേ എന്താണ് അച്ഛൻ ഫോൺ എടുക്കുമ്പോഴേക്കും എന്താണ് അവിടെ കൂട്ട നിലവിളിയാണ് കേട്ടത് അപ്പോഴെന്താണ് ഫോണിൻ്റെ റേഞ്ച് പോയി അപ്പോഴെന്താണ് അമ്മയുടെ ഫോൺ എടുത്ത് അമ്മ നോക്കിയപ്പോഴെന്താണ് അമ്മയുടെ ഫോണിൻ്റെ റേഞ്ച് പോയിരിക്കുന്നു കണ്ടോ അപ്പോഴെന്താണ് ആ അമ്മയും ഏകദേശം കരയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് പിന്നെയുണ്ടല്ലോ പിന്നെന്താണ് ആ നിർമ്മലും ഇത് അമ്മയുടെ അച്ഛൻ്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോഴേക്കും എന്താണ് പൈന്ന് പറയുകയാണ് അപ്പോഴെന്താണ് ആ മഴയുടെ സംഗീതത്തിനായിട്ട് കാണുന്നത് നിർമ്മലും എന്താണ് കേട്ടത് മഴ അലറുന്നതാണ് കേട്ടത് മാതം പൊട്ടിയ എന്തുപോലെയാണ് മഴ പൊട്ടിയ കൊമ്പനാന പോലെ അലർന്നതാണ് കേട്ടത് എന്നിട്ട് കുഞ്ഞ് പേടിച്ച് ചോദിക്കുന്നുണ്ട് അച്ഛനോട് എന്താണ് അച്ഛാ പുഴ നിറഞ്ഞ് നമ്മുടെ വീട്ടിലോട്ട് കയറി വരുമോന്ന് ചോദിക്കുകയാണ് അച്ഛൻ വിറങ്ങനടിച്ച് നിർമ്മലിനെ നോക്കി എന്നിട്ട് എന്താ അവനെ എടുത്ത് മറോട് ചേർത്ത് സമാധാനിപ്പിക്കുകയാണ് ആ കുഞ്ഞിനെ വരുമോനെ മഴ ഇങ്ങനെ പെയ്താൽ അവർ മലമുകളിലെ അണക്കെട്ട് തുറക്കും അങ്ങനെ വന്നാൽ പുഴ ഇവിടെയും വരും നമ്മളെ വിളിച്ചുകൊണ്ട് പോകാൻ അപ്പം നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പുഴ വീണ്ടും അണക്കെട്ട് തുറന്നിട്ട് പുഴ ഇനിയും നമ്മുടെ വീട്ടിലേക്ക് കയറുകയും അപ്പോൾ എങ്ങോട്ടൊന്ന് കുഞ്ഞ് ചോദിക്കുകയാണ് എന്താണ് അപ്പോഴെന്താണ് ഇരുട്ടിൽ നിന്ന് എന്ത് സംഭവിക്കുമെന്ന് ഇരുട്ടിലും കൂടെ പുഴയുടെ തണുത്ത കയ്യ് മലയുടെ മുകളിലേക്ക് കയറി വരുന്നതാണ് ആ കുഞ്ഞ് അറിയുന്നത് അല്ലേ അപ്പോഴെന്താണ് അണക്കെട്ട് തുറന്നിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ആ നിർമ്മലിൻ്റെ വീടും എല്ലാം വെള്ളത്തിനകത്ത് മുങ്ങിപ്പോകും അല്ലേ ഇനി നോക്കിയ മക്കളെ നമുക്ക് സമാനാർത്ഥ പദങ്ങൾ നോക്കിക്കേ നോട്ട്ബുക്കിനകത്ത് കൃത്യമായിട്ട് നോക്കുക കേട്ടോ ഇരുട്ട് ഇരുട്ടെന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് തമസ് രാത്രി നിശ നിശരാത്രിയല്ലേ അനുജൻ
വെള്ളി വെള്ളി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് രജതം എന്താണ് രജതം രജതം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നിങ്ങളെ വെള്ളിയാണ് വെള്ളി രജതം വെള്ളി അടുത്ത നോക്കിക്കേ സങ്കടം സങ്കടം വ്യഥ സങ്കടമാണ് വ്യഥ സങ്കടം മിന്നാമിനു മിന്നാമിനു തൈജസ കീടം എന്താണ് തൈജസ കീടം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു വാക്ക് നമ്മൾ പഠിച്ചപ്പോൾ കേട്ടായിരുന്നില്ലയോ തൈജസ കീടം എന്താണ് മിന്നാമിനു തൈജസ കീടം ഒന്നും കൂടെ നോക്കിക്കേ നിങ്ങളെ ഇരുട്ട് തമസ് രാത്രി നിശ അനുജൻ അവരജൻ വെള്ളി വെള്ളി എന്താണ് വാക്ക് വന്നത് രജതം വെള്ളി സങ്കടം വൃഥ മിന്നാമിനു തൈജസ കീടം നമുക്ക് താഴെ അതിൻ്റെ വാക്കുകൾ തന്നിട്ടുണ്ട് കേട്ടോ അടുത്ത് നോക്കിയോ നിങ്ങളെ വിപരീത പദങ്ങൾ ശ്രദ്ധിച്ചേ ഭാവം അഭാവം ഭാവം അഭാവം നിയന്ത്രിതം അനിയന്ത്രിതം നിയന്ത്രിതം അനിയന്ത്രിതം രസം അരസം രസം അരസം അടുത്തത് അഗ്രജൻ അവരജൻ അഗ്രജൻ അവരജൻ അവരജൻ വെച്ചാൽ കനിഷ്ഠൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥമുണ്ട് കേട്ടോ അവരജൻ പിന്നെ സ്വസ്ഥം അസ്വസ്ഥം സ്വസ്ഥം അസ്വസ്ഥം അല്പം അനൽപം അല്പം അനൽപം ഒന്നും കൂടെ നോക്കിക്കേ ഭാവം അഭാവം നിയന്ത്രിതം അനിയന്ത്രിതം രസം അരസം അഗ്രജൻ അവരജൻ സ്വസ്ഥം അസ്വസ്ഥം അല്പം അനൽപം അടുത്തത് മാതൃക പോലെ എഴുതാനുള്ള നോക്കിക്കേ മലവെള്ളം പാച്ചിൽ ഇതാണ് മലവെള്ളത്തിൻ്റെ പാച്ചിൽ മലവെള്ള പാച്ചിൽ കേൾക്കുന്നുണ്ടോ മലവെള്ളത്തിൻ്റെ പാച്ചിലാണ് അടുത്ത് നോക്കിക്കേ ലോകാവസാനം ലോകത്തിൻ്റെ അവസാനം ലോകാവസാനം ലോകത്തിൻ്റെ അവസാനം ചിലപ്പോൾ അവർ എഴുതിയിട്ടുണ്ട് നോക്കിക്കേക്ക് വെള്ളി കിണ്ണങ്ങൾ ഇതാണ് വെള്ളി കൊണ്ടുള്ള കിണ്ണങ്ങൾ വെള്ളി കൊണ്ടുള്ള എന്താണ് കിണ്ണങ്ങൾ വെള്ളി കൊണ്ടുള്ള കിണ്ണങ്ങളാണ് വെള്ളി കിണ്ണങ്ങൾ വരുന്നത് മലഞ്ചരിവാണെങ്കിലോ മലയുടെ ചരിവ് മലഞ്ചരിവ് വരുമ്പോൾ മലയുടെ ചരിവാണ് മലഞ്ചരിവ് വരുന്നത് മലഞ്ചരിവ് മലയുടെ ചരിവാണ് മലഞ്ചരിവ് വരുന്നത് നോക്കിക്കേ ഉഴയിറമ്പ് ഉഴയുടെ ഇറമ്പാണ് ഉഴയിറമ്പ് ഉഴയുടെ ഇറമ്പ് ഉഴയുടെ ഇറമ്പ് പുഴയുടെ ഇറമ്പ് എന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ പുഴവക്കെന്ന് പറയുന്നില്ലേ അതാണ് പുഴയുടെ ഇറമ്പ് എന്ന് പറയുന്നത് അടുത്ത നോക്കിക്കേ കൊമ്പനാന എന്താണ് കൊമ്പുള്ളാന കൊമ്പനാന കേട്ടോ കൊമ്പുള്ളാന കൊമ്പനാന അപ്പോഴും അത് അറിയാലോ നിങ്ങൾ എളുപ്പമല്ലേ എന്താണ് മലവെള്ളം പാച്ചിൽ മലവെള്ളത്തിൻ്റെ പാച്ചിൽ ലോകാവസാനം ലോകത്തിൻ്റെ അവസാനം അടുത്തത് വെള്ളിക്കിണ്ണങ്ങൾ വെള്ളി കൊണ്ടുള്ള കിണ്ണങ്ങൾ മലഞ്ചെരിവ് മലയുടെ ചെരിവ് അടുത്തത് പുഴയിറമ്പ് പുഴയുടെ ഇറമ്പ് കൊമ്പനാന കൊമ്പുള്ള ആന അടുത്ത് നോക്കി ഒറ്റപ്പദം എഴുതാനുള്ളതാണ് കേട്ടോ അടുത്തത് ഒറ്റപ്പദം എഴുതുക ദേശത്തെ സംബന്ധിച്ചത് ദേശത്തെ സംബന്ധിച്ചത് എന്താണ് ദേശീയം ദേശത്തെ സംബന്ധിച്ചത് ദേശീയമാണ് ദേശത്തിനെ സംബന്ധിച്ചത് ദേശീയം അടുത്ത് നോക്കിക്കേ കൂടെ പഠിക്കുന്നവൻ ക്ലാസ്മേറ്റ്സ് എൻ്റെ മലയാളം എന്താണോ കൂടെ പഠിക്കുന്നവൻ ക്ലാസ്മേറ്റ്സിൻ്റെ മലയാളം എന്താ സഹപാഠി കൂടെ പഠിക്കുന്നവൻ സഹപാഠി എന്നാണ് കൂടെ പഠിക്കുന്നവൻ സഹപാഠി 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 കൂടെ പഠിക്കുന്നവൻ പിതാവിനെ സംബന്ധിക്കുന്നത് പൈതൃകം പിതാവിനെ സംബന്ധിക്കുന്നത്
राष्ट्रीय नम्बर जनिक राष्ट्रीय सीपीएमको यूडीएफको नाम विचार राष्ट्रीय राष्ट्रीय राष्ट्रते संबंधी राष्ट्रीय राष्ट्रते संबंधी राष्ट्रीय अड़ नोक शरीर संबंधी शारीरिक शरीर संबंधी शारीरिक शरीर संबंधी शारीरिकटो अड़े शरीर संबंधी शारीरिक कुग्रह कुग्रह पिपास कुग्रह पिपास कुग्रह पिपास मकड़े पिपास पिपास सदस्य 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 नोकते संबंधी पढ़ सहपाठी अड़े पिता संबंधी पैतृक राष्ट्रते संबंधी राष्ट्रीय शरीर संबंधी शारीरिक कुग्रह पिपास कुग्रह पिपास सदस्य 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 इन नोक इन नमुक चोदर कटो चोद वन्य मुत्तश्शि वन्य मुत्तश्शिने नष्टपेट्टत् एंगने एंगने वन्य मुत्तश्शि वन्य मुत्तश्शिने नष्टपेट्टत् अंदर मल रात्रि उरुपोट्टि ओळिकि वन्न मलवेल्ल पाच्चिल वीड् कुत्ति ओलिच्चु पोयि अंदर मात्री उपटी उलवेपाच मलवेपाच वीडियोपोई अल अगपेटा वन्य मुत्तश्शि वन्य मुत्तश्शि नष्टपेट अगपेटी वन्य मुत्तश्शि नष्टपेट अंदर मात्रि उपटी उ मलवेपाच वीडियोपोई अलगपेटा वन्य मुत्तश्शि वन्य मुत्तश्शि नष्ट मनसो अंदर मात्री उपटी उलवेपाच वीडियोपोई अलगपेटा संभव वन्य मुत्तश्शि वन्य मुत्तश्शि नष्ट मनसो अड़ नोक मेरे निर्मल मनस चिंत्रमे मेपी निर्मल मनसमें चिंत्रम मोड़ वाले अड़पल निर्मल मोड़ वाले अड़पल सूचिपुन वर मणतुव नीत पति उगे तटिपच्छ ओडिक मे कड़ मे पाट क मे कुछ निर्मल मन चित्र वैलिए चित्र नोक मोड़ वाले अड़पल आर कूची मुन वर मे आर कूची मुन आर कूची मुन वर मे നിലത്തു പതിക്കുമ്പോൾ ഉണ്ടാകുന്ന വെള്ളി കിണകൾ ആ സൂചിപുനകൾ എല്ലാം വന്ന് നിലത്തു പതിക്കുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാകുന്ന വെള്ളി കിണകൾ ഉണ്ടാകുന്നു ആ വെള്ളി കിണകളും പിന്നെ എന്താണ് ആ വെള്ളി കിണകളെ തട്ടി തെറിപ്പിച്ചുകൊണ്ടുള്ള ഓടികളിയും ആ വെള്ളി കിണകളെ തട്ടി തെറിപ്പിച്ചുകൊണ്ടുള്ള ഓടികളിയും പിന്നെ എന്താണ് മഴയെ കെട്ടിപ്പിടിച്ച് കൊണ്ടുള്ള ഓടികളിയും മഴയെ കെട്ടിപ്പിടിച്ച് നടക്കുന്നതും ഓടുന്നതും മഴയുടെ പാട്ട് കേട്ട് ഉറങ്ങുന്നത് ഒരു മഴയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് മഴയിലൂടെ കിടന്ന് ഓടുന്നത് പിന്നെ എന്താണ് മഴയുടെ പാട്ട് കേട്ട് ഉറങ്ങുന്നതും എല്ലാം മഴയെക്കുറിച്ചുള്ള നിർമ്മലിന്റെ മനസ്സിലെ ചിത്രങ്ങളായിരുന്നു അങ്ങനെ മഴവെള്ളത്തിനകത്ത് കളിച്ച് മഴയുടെ കൂടെ ഓടി ഒക്കെ അതെല്ലാം ഓർമ്മ വെച്ച് നടക്കുന്നതെല്ലാം മഴയെപ്പറ്റിയുള്ള നല്ല ഓർമ്മകളായിരുന്നു
നടക്കുന്നതും പിന്നെ എന്താണ് അവയെ തട്ടിത്തെറിപ്പിച്ച് നടക്കുന്നതും ഓടുന്നതും മഴയുടെ പാട്ട് കേട്ട് ഉറങ്ങുന്നതും എല്ലാം മഴയെ കുറിച്ചുള്ള നിർമ്മലന്റെ എന്തായിരുന്ന ആ മനസ്സിലെ ചിത്രങ്ങളായിരുന്നു. മനസ്സിലായില്ലേ? എളുപ്പമല്ലേ അത് പഠിക്കാൻ? നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. മഴ കുഴപ്പക്കാരനല്ലെന്ന് നിർമ്മൽ ആശ്വസിക്കുന്നത് എന്തുകൊണ്ട്? മഴ ഒരു കുഴപ്പക്കാരനല്ല എന്ന് നിർമ്മൽ ആശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് നോക്കിയേ. എന്താണ്? ഒരുപാട് തവണ മഴയുടെ തോളത്ത് കൈയിട്ട് തൊടിയിലും തോട്ടിലും ഒക്കെ ഓടി കളിച്ചിട്ടുണ്ട്. കൂട്ടുകാരുമായി കളിക്കുമ്പോൾ എത്താനുള്ള മഴ എന്താണ് ആ മഴ എന്ത് ചെയ്യുമായിരുന്നു? ഒരുപാട് തവണ ഒത്തിരി പ്രാവശ്യം എന്ത് ചെയ്യുമായിരുന്നു? ആ മഴയുടെ കൂടെ എന്താണ് മഴയുടെ തോളത്ത് കൈയിട്ട് തൊടിയിലും തോട്ടിലും ഒക്കെ ഓടി കളിച്ചിട്ടുണ്ട്. മഴ വരുമ്പോൾ മഴയുടെ തോളിൽ കൈയിട്ട് കൊണ്ട് എന്തൊക്കെ ചെയ്യുമായിരുന്നു? ആ തൊടിയിലും തോട്ടിലും എല്ലാം ഓടി കളിക്കുമായിരുന്നു. പിന്നെന്താ ചെയ്യുമായിരുന്നു? ആ കൂട്ടുകാരുമായി കളിക്കുമ്പോൾ ഏത് എന്താണ് എത്താറുള്ള മഴ എന്താണ് കൂട്ടുകാരുമായിട്ട് നമ്മൾ കളിച്ച് തുടങ്ങാൻ പോകുമ്പോൾ എന്ത് ചെയ്യും? മഴ വരും. അപ്പോഴെന്ത് ചെയ്യുമായിരുന്നു? നിർമ്മലെ പോകൂ പോകൂ മഴ മുകളിലേ പോകൂ ദൂരെ മലമേലേ വേറൊരു ദിവസം വന്നാട്ടെ പാപം നിർമ്മൽ കളിച്ചോട്ടെ. എന്നിട്ടെന്താ അങ്ങനെ ഒരു പാട്ട് പാടേണ്ട താമസം എന്ത് ചെയ്യും? ദൂരെ പോയി എന്ത് ചെയ്യും? ആ മഴയെ കുടിക്കും അല്ലേ. എന്തുമായാലും കൂട്ടുകാരുമായി കളിക്കുമ്പോൾ എത്താറുള്ള മഴ എന്ത് ചെയ്യും? ആ നിർമ്മലിന്റെ പാവ നിർമ്മല് കളിച്ചോട്ടെ എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുമ്പോഴേക്കും എന്ത് ചെയ്യും? ആ ദൂരെ പോയി കുളിക്കും. അങ്ങനെ കളിച്ചു കഴിയുമ്പോൾ മഴയുടെ ഒരു വരവുണ്ട്, നിർമ്മലെ കളിച്ച് തീരുന്നത് വരെ മഴ അവിടെ പോയി ഒളിച്ചിരിക്കും. എവിടെ? ആ മലയുടെ മുകളിൽ പോയി ഒളിച്ചിരിക്കും നിർമ്മലിന് കളിക്കുന്നതുവരെ. അങ്ങനെ നിർമ്മൽ കളിച്ച് തീരുമ്പോൾ എന്ത് ചെയ്യും? അന്നേരം ഒരു വരവുണ്ട് മഴയുടെ അല്ലേ. ആ ഒരു വരവുണ്ട് എന്താണ്? അങ്ങനെയുള്ള മഴ ഒരിക്കലും കുഴപ്പക്കാരനല്ലെന്ന് നിർമ്മൽ ആശ്വസിക്കുന്നു. എന്താണ്? ആ മഴയുടെ കൂടെ പോയി കളിച്ചോട്ടെ എന്ന് പറയുമ്പോൾ മഴ എന്ത് ചെയ്യും? അത്രയേ നേരം പോയി ആ മലയുടെ മുകളിൽ ഒളിച്ചിരിക്കും. കളിച്ച് തീർന്ന് കഴിയുമ്പോഴത്തേന് ആ തുളസിച്ച് പെയ്തുകൊണ്ടൊരു വിരക്കം ഉണ്ടല്ലേ, എന്താണ് വരുന്നത്? മഴ പെയ്തുകൊണ്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞതിനനുസരിക്കുന്ന മഴ എന്താണ്? പാപമാണ് മഴ അല്ലേ. ഒരിക്കലും കുഴപ്പക്കാരനല്ല. അപ്പൊ കൂടെ ശ്രദ്ധിച്ച മക്കളെ, ഒരുപാട് തവണ മഴയുടെ തോളത്ത് കൈയിട്ട് തൊടിയിലും തോട്ടിലും ഒക്കെ ഓടി കളിച്ചിട്ടുണ്ട്. കൂട്ടുകാരുമായി കളിക്കുമ്പോൾ എത്താറുള്ള മഴ പോകൂ പോകൂ മഴ മുകളിലേ പോകൂ ദൂരെ മലമേലേ വേറൊരു ദിവസം വന്നാട്ടെ പാപം നിർമ്മൽ കളിച്ചോട്ടെ എന്ന് പാടേണ്ട താമസം ദൂരെ പോയി ഒളിക്കും. കളിച്ചു കഴിയുമ്പോൾ മഴയുടെ ഒരു വരവുണ്ട്, അങ്ങനെയുള്ള മഴ ഒരിക്കലും കുഴപ്പക്കാരനല്ലെന്ന് നിർമ്മൽ ആശ്വസിക്കുന്നു. അങ്ങനെ പറഞ്ഞ അനുസരിക്കുന്ന നല്ല കുട്ടിയായിട്ടുള്ള മഴ ഒരിക്കലും കുഴപ്പക്കാരനല്ല എന്ന് ആരാ ആശ്വസിക്കുന്നേ? നമ്മുടെ കുഞ്ഞിന്റെ പേരെന്താ? നിർമ്മൽ. നിർമ്മൽ ആശ്വസിക്കുകയാണ്. ആ നോക്കിയ കുഞ്ഞുങ്ങളെ, ബാക്കി പുഴ നിറഞ്ഞു നിറഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമോ അച്ഛാ? നിർമ്മൽ ഇങ്ങനെ ചോദിക്കുന്ന സന്ദർഭം വ്യക്തമാക്കുക. ചോദിക്കുന്നില്ലേ ആ പുഴയിറമ്പത്തെ വീടുകളുടെ മുറ്റത്തെല്ലാം വെള്ളം കയറി എന്ന് പറയത്തില്ലേ? എന്നിട്ട് ഫോൺ വിളിക്കാൻ നേരത്ത് ഫോണിന് എന്ത് സംഭവിക്കും? ഫോണ് കട്ടാണ്, കിട്ടുന്നില്ല, റേഞ്ച് പോയി. അങ്ങനെ വരുമ്പോൾ ഈ കുഞ്ഞ് അച്ഛനോട് ചോദിക്കുന്ന കാര്യമല്ലേ ഇത്. പുഴ നിറഞ്ഞ് നിറഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമോ അച്ഛാ? നിർമ്മൽ ഇങ്ങനെ ചോദിക്കുന്ന സന്ദർഭം വ്യക്തമാക്കുക. എന്താണ്? കുറച്ച് ദിവസമായി നിർത്താതെ പെയ്യുന്ന മഴയിൽ എല്ലാവരും വളരെ ഉത്കണ്ഠയിലാണ്. ഇവിടെന്താണ് കുറേ ദിവസം കൊണ്ട് മഴ നിർത്താതെ പെയ്യുകയാണ്. അങ്ങനെ നിർത്താതെ പെയ്യുന്ന സന്ദർഭത്തിൽ എന്താണ് എന്താണ് എല്ലാവരും വളരെ ഉത്കണ്ഠയിലാണ്, ഭയങ്കര വിഷമത്തിലാണ് എല്ലാവരും. എന്താണ് ആ ഉത്കണ്ഠ? എന്താണ്? പുഴ നിറഞ്ഞ് കവിഞ്ഞ് പുഴയിറമ്പിലെ വീടുകളൊക്കെ മുങ്ങിത്തുടങ്ങി. ആ പുഴ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ആ പുഴവക്കത്തെ വീടുകളെല്ലാം എന്ത് ചെയ്തു? മുങ്ങിത്തുടങ്ങി. എന്നിട്ട് എന്താണ് ആ വീടുകളിൽ നിന്നും കൂട്ടം നിരപ്പിൽ ഉയർന്നു. അപ്പോഴെന്താണ് എല്ലാം മുങ്ങി വീടുകളിൽ നിന്ന് എന്താണ് ഒരു കൂട്ടം നിരവിളി ഉയരുകയാണ്. എന്താണ് മഴയുടെ സംഗീതത്തിനായി ചെറിയോർത്ത നിർമ്മലിനെ കേൾക്കാൻ കഴിഞ്ഞത്? മഴയുടെ അലർച്ചയാണ്. അപ്പോഴാ മഴയുടെ എന്താണ് ആ മഴയുടെ ഒരു സംഗീതം
ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ളത്. ഇടുക്കിയിലെ
संशय चोदी वृत्ति पढ़ी ना वृत्ति परीक्ष मार्क ओके अब नमक अड़ता रिविशन क्लास अड़ दस ओके बाय।